സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം. ദവാറിം വാക്കുകൾ എന്ന ഹീബ്രുവിലും നിയമത്തിന്റെ ആവർത്തനം ഡ്യൂട്രോണമി എന്ന് ഗ്രീക്കിലും വിളിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവമൊഴികളുടെ പെരുമഴ പോലെയാണ് ഈ ഗ്രന്ഥം. ആ മൊഴികളൊക്കെയും ജീവിതത്തിന്റെ ആവർത്തിച്ചുറപ്പിക്കേണ്ട നിയമങ്ങളാണെന്ന് കൂടി ഇത് ഓർമ്മിപ്പിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെയും ചരിത്രത്തിന്റെയും പരപ്പിൽ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ പകർന്നു നൽകുന്ന ദൈവിക മൊഴികളെ നിയമാവർത്തനം 4 കുറിക്കുകയാണ്. ദൈവത്തിന്റെ സ്പർശത്തെ, അഗ്നിയുടെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തെക്കുറിച്ചും ഇവിടെ പരാമർശമുണ്ട്. ഇന്നലെ നാം ധ്യാനിച്ചതല്ലേ ഉള്ളൂ കോപാഗ്നിയെയും ജഠരാഗ്നിയെയും സ്നേഹാഗ്നിയെയും കുറിച്ച്. നിങ്ങൾ ഇതൊക്കെ ഹൃദയത്തിലേക്ക് പകരുക, നിയമാവർത്തനം നമ്മോട് പറയുകയാണ്. ഹൃദയം, ലെബ്, നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ച കാലേബ് എന്ന പേരിന്റെ കുറി തന്നെയാണത്. ഇങ്ങനെ ഹൃദയമില്ലാത്തവർക്ക് ദൈവത്തിന്റെ വാഗ്ദാന പൂർണിമകളിലേക്ക് പ്രവേശിക്കാനാകില്ല. വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്ര ഹൃദ്യമായ ദൈവാനുഭവത്തെക്കുറിച്ച്? വേറെ എവിടെയെങ്കിലും ഉണ്ടോ ദൈവത്തെ കണ്ടിട്ടും വീണ്ടും ജീവിച്ചിരിക്കുന്നവരെ, കഥ പറയാൻ ബാക്കിയായവരെ? നോട്ടം കൊണ്ട് നമ്മെ ദഹിപ്പിച്ചു കളയുന്ന ഉഗ്രമൂർത്തിയല്ല ദൈവം. ജീവന്റെ സമൃദ്ധിയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ അവനെ നോക്കുക എന്നാണ് ഈ വാക്കിന്റെ യഥാർത്ഥം. അതുകൊണ്ടാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുണ്ടായിട്ടും കിടക്കയിൽ ഉറക്കം വരാതെ വിങ്ങിക്കിടന്നിട്ടും സങ്കീർത്തനം 77 ആ കണ്ണീർ പടലങ്ങൾക്കും വേദനയുടെ ആഴങ്ങൾക്കും അപ്പുറം ദൈവത്തിന്റെ നിത്യവിസ്മയങ്ങളെ നോക്കിക്കാണുന്നത്. ഇതുപോലൊരു ദൈവം മറ്റെവിടെയുണ്ടെന്ന് ചോദിക്കുന്നത്, ഞാനെന്റെ ദൈവത്തെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കും, ഓർമ്മകൾ ഉണർത്തുമെന്ന് പറയുന്നത്. സാക്കാർ, ഓർക്കുക എന്നത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചിട്ടുള്ളൊരു വാക്കാണ്. ദൈവത്തെ യാഹ് എന്ന് ഈ സങ്കീർത്തനം വിളിക്കുന്നുണ്ട്. ദൈവനാമം യാഹ്വയെ ലോപിച്ച് പറയുന്നത് മാത്രമല്ല അത്, സാധാരണയായി ദൈവസംവാഹകമായ തിയോഫോറിക് സംഭവങ്ങളെയും അനുഭവങ്ങളെയും പേരുകളെയും കുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചേരുവയാണ്, ഒരു ദൈവാംശമാണ് ഈ വാക്ക്. നമ്മുടെ ഉയരിലും ഒരുവത്തിലും ഊരിലും പേരിലും വിരിയുന്ന ദൈവാനുഭവം പോലെ ദൈവത്തെ സ്വജീവിതത്തിൽ കലർത്തുകയും ദൈവത്തിന്റെ ജീവിതത്തിലേക്ക് പടികയറുകയും ചെയ്യുന്ന ഒരു അനുഭവത്തെ, അതിലേക്കുള്ള കുറുക്കുവഴിയെ ഇന്ന് സുവിശേഷം പഠിപ്പിച്ചു തരുന്നത് ഈ പശ്ചാത്തലത്തിൽ വേണം നാം വായിക്കാൻ. മത്തായി 16:24 മുതൽ. പ്രപഞ്ചത്തിന്റെ അടയാളങ്ങളെ വായിച്ചെടുക്കാൻ കഴിവുണ്ടായിരിക്കാം നമുക്ക്, പക്ഷെ കാലത്തിന്റെ അടയാളങ്ങളെ വായിച്ചുകൊണ്ട് ദൈവഹിതത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഹൃദയം കഠിനമായവരുമായിരിക്കാം. മത്തായി 16 ആ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. നിയമാവർത്തനം 4 തുടക്കത്തിൽ പറഞ്ഞതോർക്കുമല്ലോ, കാലത്തിന്റെയും സ്ഥലത്തിന്റെയും പരപ്പിൽ ദൈവിക നിയമം വായിച്ചെടുക്കാൻ നമുക്കാകണമെന്ന്. മത്തായി 16 ഇങ്ങനെയൊരു ദിശാസന്ധിയിലാണ് ആരംഭിക്കുന്നത്. തുടർന്ന് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമുണ്ട്. മനുഷ്യപുത്രനിൽ ദൈവപുത്രനെ കണ്ടെത്തിയ ഒരു ഗാഢദൃഷ്ടിയുണ്ട് അവിടെ. പക്ഷെ അടുത്ത നിമിഷം തന്നെ നാഥൻ മനുഷ്യപുത്രന്റെ ആസന്നമായ പീഡാനുഭവത്തെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ പത്രോസ് തടസ്സം പറയുകയും ചെയ്യുന്നുണ്ട്. നാഥൻ അതിന് അവനെ ശാസിക്കുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച രൂപാന്തരീകരണ വേളയിൽ നാം ധ്യാനിച്ചത് തന്നെ വിശ്വാസത്തിന്റെ ദൃക്സാക്ഷ്യങ്ങളെ, ആഴക്കാഴ്ചയെ, എപ്പോപ്റ്റസ് അടയാളപ്പെടുത്തുന്നതിലേക്കുള്ള ഒരു ജീവിത പരിണാമം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നാഥൻ തന്റെ കുരിശിനെ ഒരു അനിവാര്യതയായി പഠിപ്പിക്കുന്നത്. പിതാവിന്റെ ഹിതമാണ് കുരിശ്. ക്രിസ്തു ആ കുരിശെടുക്കുമ്പോൾ ദൈവഹിതമാണ് അനുസരിക്കുന്നത്. അതിനാൽ തന്റെ ശിഷ്യനാകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനും അനുദിന കുരിശും സ്വന്തം കുരിശും എടുത്ത് തന്റെ പിന്നാലെ വരിക എന്ന് നാഥൻ ആവശ്യപ്പെടുകയാണ്. അതൊരു അനിവാര്യതയാണ്. അങ്ങനെ ദൈവവുമായിട്ട് ഒരേ മനസ്സുണ്ടായിരിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഇന്നലെ നാം കണ്ടതുപോലെ ഔദ്ധാരിഭാവം തന്നെയാണിത്, ജീവിതത്തിന്റെ ഔദ്ധാരിഭാവം. ഡിപ്ലോട്ടസ്, അപ്ലോട്ടസ് എന്ന വാക്കുകളുടെ അന്തരത്തിൽ നാം ശ്രദ്ധിച്ചിരുന്നല്ലോ, ഒരു മനസ്സും ഇരുമനസ്സും. കുരിശെന്നത് ഒറ്റത്തവണയും ഒറ്റപ്പെട്ടതുമായ സംഭവമല്ല, അതൊരു നൈരന്തര്യമാണ് ജീവിതത്തിന്റെ. കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിച്ചുകൊണ്ടേയിരിക്കുക എന്ന് നാഥൻ ഇവിടെ പറയുന്നത് അതിനാലാണ്. കുരിശെടുക്കുക എന്നാൽ കുരിശുമരണത്തിന്റെ മുന്നോടിയാണെന്ന് ആർക്കാണറിയാത്തത്? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ജീവനും ആത്മാവും നഷ്ടപ്പെട്ടാൽ കാര്യമുണ്ടോ? ജീവന് പകരമായി അവനെന്ത് വില നൽകും? കുരിശിന്റെ വില ജീവനോളമാണ്. ഒരു തട്ടിൽ ലോകം മുഴുവൻ നിരത്തിയാലും ജീവിതത്തിന് അതിനേക്കാളേറെ വിലയുണ്ട്. അതുകൊണ്ടാണ് സ്വജീവിതം നഷ്ടപ്പെടുത്തി ഉന്നതമായ കുരിശു ജീവിതത്തെ വിശുദ്ധന്മാർ പുൽകുന്നത്. അവർക്ക് അത് കാണാനുള്ള ഹൃദയ നേത്രത്തിന്റെ തുറവിയുണ്ടായിരുന്നു. ശ്രീഹ എഫേസ്യരോട് പറയുന്നത് പോലെ, പ്രത്യാശയുടെ കൺതുറവി. ഇന്ന് വിശുദ്ധ ക്ലാര ഈ കുരിശിനെ പുൽകുന്നത് ഇതേ നിസ്വാർത്ഥതയോടെയും ജീവിത നിരാശത്തോടെയുമാണ്. അതൊരു നിരാശയിലൂന്നിയ നിരാശമല്ല, ഉന്നതമായ നിറവുകൾക്ക് വേണ്ടിയുള്ള സ്വാർത്ഥം ഉപേക്ഷിക്കലാണ്. വിശുദ്ധ ക്ലാര ദാരിദ്ര്യത്തിന്റെ സവിശേഷ ആനുകൂല്യം, പ്രിവിലേജ് ഓഫ് പോവർട്ടി, തന്റെ നിയമാവലിയിൽ എഴുതി ചേർത്ത് അതിനുള്ള അവകാശം പിടിച്ചു മേടിച്ചവളാണ്. ഒരു കാരണവശാലും ദാരിദ്ര്യത്തിൽ ജീവിക്കാനുള്ള തങ്ങളുടെ അവകാശത്തെ എടുത്തുമാറ്റാൻ ആർക്കും അനുവാദമില്ല എന്ന് അവൾ അതിനാൽ സ്ഥാപിച്ചെടുത്തു. അക്കാലത്തും ഇക്കാലത്തും സ്ത്രീ സന്യാസ സഭകളിൽ പതിവില്ലാത്ത വിധം അസാധാരണമായ ഒരു നിശ്ചയദാർഢ്യവും ദിശാബോധവും ധൈര്യവുമാണത്.
അങ്ങനെ അവൾ അധികാര കേന്ദ്രങ്ങളോട് സദാ മല്ലിട്ടുകൊണ്ടിരുന്നവളായി മാറുകയാണ്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ചെറുചെടി എന്നാണ് അവളെ വിളിക്കുന്നത്. ഫ്രാൻസിസ്കൻ പൈതൃകത്തിൻ്റെ ഒരു തദ്ഭാവം, എ ഡെറിവേറ്റീവ് ഓഫ് ഫ്രാൻസിസ്കൻ ലെഗസി. പക്ഷേ ഫ്രാൻസിസ് തന്നെ ജീവിച്ചതിനപ്പുറവും അവൻ്റെ സഹോദരങ്ങൾ ജീവിച്ചതിനപ്പുറവും ക്ലാര ഫ്രാൻസിസ്കൻ ആദർശങ്ങളെ മിഴിവോടെ തെളിവോടെ ദീർഘമായി ജീവിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. കാരണം ക്ലാര ഫ്രാൻസിസ് മരിച്ചതിന് ഏറെ നാളുകൾക്ക് ശേഷവും ജീവിച്ചിരുന്നു. സഹനങ്ങളിലൂടെയും നിസ്വമായ തപോനിഷ്ഠകളിലൂടെയും തന്നെ തന്നെ കടത്തിവിട്ടുകൊണ്ട് കഠിനമായ ആവൃത്തി നിയമങ്ങളിലൂന്നിയ ആ ജീവിതം അവളുടെ ആന്തരികതയെ ബലപ്പെടുത്തുകയായിരുന്നു. ഡീപ്പ് ഇൻറ്റീരിയോറിറ്റി. ആദ്യമേ നാം കണ്ടതുപോലെ ദൈവത്തിലൂന്നിയ ഹൃദയവും ജീവിതവും ഇച്ഛാശക്തിയും. അതുകൊണ്ട് തന്നെയാണ് അവളുടെ തീക്ഷ്ണതയ്ക്ക് മുൻപിൽ ലോകശക്തികൾ മുട്ടുമടക്കുന്നതും പടകൾ തിരിച്ചുപോകുന്നതും. സെറാഫിക് വിഷൻ, അഗ്നിമയന്മാരായ ശ്രാപ്യൻ മാലാഖമാരുടെ ആഴക്കണ്ണുകൾ ഫ്രാൻസിസ്കൻ ആധ്യാത്മിക ദർശനത്തിനുണ്ടായെന്ന് പറയപ്പെടാറുണ്ട്. ക്ലാര ഈ ദർശനത്തിൻ്റെയും ദൃഷ്ടിസൂക്ഷ്മതയുടെയും മൂർത്തരൂപമായി മാറുന്നു. അവൾ ക്രിസ്തുവിനെ തൻ്റെ ദിവ്യ മണവാളനായി തെളിവുള്ള ഒരു ദർപ്പണമായി ജീവിതത്തിൽ പ്രതിഷ്ഠിച്ചു. ക്രിസ്തുവിൽ തട്ടി പ്രതിഫലിക്കും വിധം സ്വന്തം ജീവിതത്തെ അവൾ വിലയിരുത്തി പാകപ്പെടുത്തി. സെൽഫ് റിഫ്ലക്റ്റീവ്. തപോനിഷ്ഠകളും ജീവിതക്ലേശങ്ങളും വിശുദ്ധമായി അവൾ കൈകാര്യം ചെയ്തു. പെനൻസ് ആൻഡ് ഹോളി ട്രിബുലേഷൻ. സഹനങ്ങളും കണ്ണീരാഴങ്ങളും ക്രിസ്തുവിന്റെ ദീപ്ത ദർശനങ്ങളായി അവൾ കണ്ടറിഞ്ഞു. നമുക്കായി കുരിശെന്ന മഹാവേദന പുൽകിയവനെ ഓർത്ത് അവന്റെ ജീവിതത്തോട് അവൾ തന്നെ തന്നെ ഒട്ടിച്ചേർത്തു. ഒരു പരമപരിശുദ്ധ വിനിമയം, മോസ്റ്റ് ഹോളി എക്സ്ചേഞ്ച് എന്നാണ് ഇത് വിളിക്കപ്പെടുന്നത്. ലോകത്തിന്റെ വിലയ്ക്ക് പകരമായി അവൾ ജീവനോളം വിലയുള്ള കുരിശിനെ പുൽകി സ്വജീവൻ പകർന്നുകൊടുത്തുകൊണ്ട് തന്നെ. വിദൂര വിനിമയ സാങ്കേതികതയുടെ മധ്യസ്ഥയാണ് മിസ്റ്റർ ക്ലാര. തൻ്റെ വിശ്വസാഹോദര്യത്തിൻ്റെ സമ്മേളനങ്ങളിൽ, സഹോദരങ്ങളുടെ കൂട്ടായ്മകളിൽ ആത്മാവിൻ്റെ തീ പടരുന്നത് അവൾ ദൂരെ രോഗശൈലിയിൽ കിടന്നുകൊണ്ട് തന്നെ കാണുന്നുണ്ട്. അങ്ങനെ അവൾ ആ സമ്മേളനങ്ങളിൽ ആധ്യാത്മികമായി സന്നിഹിതയായി. അത്ര ദീപ്തമാണ് അവളുടെ കാഴ്ചകൾ. എഫൽജൻറ്റ് വിഷൻ. ആ പേരിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണല്ലോ. ക്ലാര, തെളിച്ചമുള്ളവൾ, തെളിമയോടെ എല്ലാം കാണുന്നവളെന്നൊക്കെ. ഇന്ന് നമ്മുടെ ദൃശ്യപരതയുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാം കയ്യിലുള്ള പലക മൊബൈലുകൾ, സ്ലാബ് മൊബൈൽസ് ഇനി അസ്ഥാനത്താകും. പ്രതീത യാഥാർത്ഥ്യം, ഓഗ്മെന്റഡ് റിയാലിറ്റി സാമാന്യമാകും. സ്ക്രീനുകളില്ലാത്തൊരു ലോകം വന്നുകഴിഞ്ഞു. നമ്മുടെ ഉള്ളറകളിലേക്ക് നേരിട്ട് ദൃശ്യങ്ങൾ പകരും വിധം സ്വകാര്യ ലോകങ്ങൾ അങ്ങനെ വിപുലമാകും. അവ പെരുകി വർദ്ധിക്കും, ചിതറിത്തെറിക്കും. ഒടുവിൽ എല്ലാവരും ഓരോരോ ഏകാന്ത പ്രപഞ്ചമായി മാറും. അഭിന്നമായ പ്രപഞ്ചം, യൂണിവേഴ്സ്, വിഭിന്ന പ്രപഞ്ചമായി മാറും, മൾട്ടിവേഴ്സ്. ആർക്കും ആരെയും മനസ്സിലാക്കാത്ത അവസ്ഥ വരും. ഓരോരുത്തരും താന്താങ്ങളുടെ ജീവിതശൈലികളിലേക്ക് മടങ്ങും. അങ്ങനെ നമ്മുടെ ഇടയിൽ രൂപപ്പെടുന്ന വിടവുകളെ യാന്ത്രിക ബുദ്ധി കൊണ്ട് നികത്താനായി നാം പറഞ്ഞേൽപ്പിക്കും. ഇന്റർനെറ്റ് ഓഫ് എവറിത്തിങ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നൊക്കെയുള്ള വിവര സാങ്കേതിക സാർവത്രിക പഠനങ്ങൾ കാലത്തിന്റെ മുദ്രകളായി മാറിയിരിക്കുകയാണല്ലോ. മനുഷ്യബന്ധങ്ങളുടെ തീ കെട്ടുപോകും, നനവറ്റുപോകും. അപ്പോൾ സൗമ്യ പ്രകാശത്തിന്റെ തെളിമയും തെളിനേരിന്റെ നനവുമുള്ള ഒരു ദൈവാനുഭവം തെളിമയോടെ ക്ലാരപ്പങ്ങൾ നമുക്ക് പറഞ്ഞു തരും. തെളിമ, അത് തന്നെയാണല്ലോ അവളുടെ പേര്.